എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റോറി ഇട്ടപ്പം കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എന്തുവാണ് ഡയറ്റ് പ്ലാൻ, എന്തുവാണ് എക്സസൈസ് ചെയ്യുന്നുണ്ടോ, പ്രഗ്നൻസി ബെല്ലി കുറഞ്ഞോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്നേരം ഞാൻ പറഞ്ഞായിരുന്നു ഇതിനെല്ലാം ഒരു ആൻസറായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ആദ്യമേ തന്നെ ഞാൻ പറയുകയാണ്, ഈ അമിതവണ്ണവും സൗന്ദര്യ സങ്കല്പം തുടങ്ങിയ ഒരു കാര്യത്തിനെ പറ്റി, അങ്ങനെ ഒരു കോൺസെപ്റ്റേ എനിക്കില്ല, അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി അല്ല ഈ വീഡിയോ. ഇത് നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ ഡെലിവറി സമയത്ത് എനിക്ക് 90 kg ആയിരുന്നു. എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത് 58 to 60 kg മതി. അപ്പം സ്വാഭാവികമായിട്ട് ഡെലിവറി സമയമാകുമ്പോൾ എല്ലാവർക്കും കൂടും, എനിക്കും കൂടി 90 kg ആയി. ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് 80 kg ആയി. അപ്പം തന്നെ എക്സസ് ആണ് എനിക്ക്, 60 വേണ്ടടുത്ത് 80 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം 20 kg കൂടുതലാണ്. പിന്നെ നമ്മുടെ കുഞ്ഞ് ഒക്കെയുള്ള, നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ആ സമയത്തൊന്നും ഡയറ്റ് നോക്കാൻ പറ്റത്തില്ല. ഒരു 3-4 മാസത്തിന് ശേഷമാണ് ഞാൻ പതിയെ ഡയറ്റ് തുടങ്ങിയത്. അതിനു മുമ്പ് ഒരു 10 വർഷത്തോളം ഓവർ വെയ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. കുറേ ബോഡി ഷേമിങ്ങും ഒക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതൊന്നും ഞാൻ ചെവിയിലോട്ട് കയറ്റിയിട്ടേ ഇല്ല അങ്ങനെ ഒരു സംഭവം. കാരണം എനിക്ക് നല്ലതായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കണം, അമിതവണ്ണമാണ് എന്ന് പറയുന്നതിൻ്റെ പേരിലൊന്നും എനിക്കതൊരു എൻ്റെ ഒരു കൺസിഡറേഷനേ അല്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും. തന്നെയല്ല, എനിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഓവർ വെയ്റ്റിൻ്റെ ആയതുകൊണ്ട് എനിക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഡെലിവറിക്ക് ശേഷം പതിയെ പതിയെ ഓരോരോ ശാരീരികമായ പ്രശ്നങ്ങളും തലവെക്കാൻ തുടങ്ങി. നടുവേദന, മുട്ടുവേദന, കുഞ്ഞിനെ ഒന്ന് എടുക്കണമെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഞാൻ ബുദ്ധിമുട്ടി. അപ്പം ഞാൻ വിചാരിച്ചു, പക്ഷേ ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. കാരണം നമുക്ക് ഇനിയും കുഞ്ഞിന് നമ്മുടെ 100% അറ്റൻഷൻ കൊടുക്കേണ്ട സമയമാണ്. അവനീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങുമ്പോൾ വീഴാൻ പോവും, അപ്പൊക്കെ നമ്മൾ ഓടിച്ചെന്ന് പിടിക്കണം. അപ്പം അതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടും എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വെയിറ്റ് കൺട്രോൾഡ് ആക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ എനിക്കൊരു ഇൻവിറ്റേഷൻ വരുമായിരുന്നു. ജോ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. അപ്പം നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടിരിക്കുക, നമുക്ക് വെയിറ്റ് കുറയണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടിരിക്കുക. അപ്പം ഞാൻ അവരുമായിട്ട് കൺസൾട്ട് ചെയ്തു. അപ്പം നമ്മുടെ സൗകര്യത്തിന്, ഇപ്പം നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക തരം ഡയറ്റുകൾ വേണം, അതായത് കീറ്റോ അങ്ങനെയുള്ള കുറേ ഡയറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എങ്ങനെയാണെങ്കിലും നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള ഡയറ്റ് ചെയ്തു തരാം. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു 6 months ബേബിയുടെ അന്തരം, 5 months ആയിരുന്നു, 5 months ബേബിയുടെ അമ്മയാണ്. അപ്പം എനിക്ക് സ്ട്രിക്ട് ഡയറ്റൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കുഞ്ഞിനെ നോക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് സ്ട്രിക്ട് ഡയറ്റൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും കുഴപ്പമില്ല, ഞാൻ കുറച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ജോ ഫിറ്റ്നസ് എന്ന് പറയുമായിരുന്നു. ഡയറ്റീഷ്യൻ ജെഫ്രിയാണ് ജോ ഫിറ്റ്നസിൻ്റെ ആള്. അപ്പം ജെഫ്രി എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ശരി, ഞാൻ ജെഫ്രീനെ വിശ്വസിച്ച് ഞാൻ അങ്ങ് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പം കഴിഞ്ഞ 20th തുടങ്ങി, ഇന്ന് April 20th ആയി. ഈ ഒരു മാസം കൊണ്ട് എൻ്റെ വെയിറ്റ്, ഞാൻ വെയിറ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പം, ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പം 77.8 kg ആയിരുന്നു എൻ്റെ വെയിറ്റ്. ഇന്നിപ്പോൾ ഒരു മാസം, പ്രത്യേക ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 71.40 ആണ്. അപ്പോൾ ഇത് ഇപ്പോഴും ഓവർ വെയിറ്റ് ആണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്രയും വലിയൊരു മാറ്റം സംഭവിച്ചു. എൻ്റെ കുഞ്ഞിനും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞും കംഫർട്ടബിളാണ്, ഞാൻ കംഫർട്ടബിളാണ്. കാരണം എനിക്ക് വീട്ടിലുണ്ടാക്കുന്ന ഫുഡെല്ലാം കഴിക്കാം, നമുക്ക് കാർബ്സ് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല ഇതിനകത്ത്. അതായത് എൻ്റെ ശാരീരിക അവസ്ഥ വെച്ചിട്ട്, കാരണം എനിക്ക് ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല, കൊളസ്ട്രോൾ ഇല്ല, പ്രഷറില്ല, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പം എൻ്റെ ശാരീരിക അവസ്ഥ വെച്ചിട്ട് തന്നിട്ടുള്ള ഡയറ്റ് എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു. വീട്ടിലുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി, പുട്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ഫുഡും ക്വാണ്ടിറ്റി ഓഫ് ഫുഡും മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതുപോലെ തന്നെ എക്സസൈസ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എക്സസൈസ് ചെയ്യാൻ വളരെ മടിയുള്ള ഒരു വ്യക്തിയാണ്. അത് ഞാൻ ആദ്യമേ ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു, എനിക്ക് ഡയറ്റ് ചെയ്യാൻ, അല്ല, എനിക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. പറഞ്ഞു, മാഡം എക്സസൈസ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വെയിറ്റ് കുറയുന്ന കണ്ടപ്പോൾ നമുക്കൊരു സെൽഫ് മോട്ടിവേഷനാണ്. അയ്യോ വെയിറ്റ് കുറയുന്നു, അപ്പോൾ എനിക്ക് ഇനിയും വെയിറ്റ് കുറയണം, അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. നടക്കാനും ഇരിക്കാനും ഓടാനും ഒക്കെ എനിക്ക് കംഫർട്ടബിൾ ആയി തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഇങ്ങനെയല്ല, കുറച്ചുകൂടെ നന്നായിട്ട് എക്സസൈസ് ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കണം.
അങ്ങനെ നമ്മളെ സെൽഫ് മോട്ടിവേറ്റ്, നമ്മളറിയാതെ നമ്മളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്കെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ജോ ഫിറ്റ്നസ്സിൽ ചേർന്നതിൽ. ഇനി എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഐഡിയൽ വെയിറ്റ് ഉണ്ടല്ലോ 58 to 60 kg, അവിടെ എത്തണം എന്നുള്ള, അവിടെ എത്തും ഞാൻ. അങ്ങനെ ഒരു ഒരു ഇതിൽ നിൽക്കുവാണ് ഞാൻ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ്, ഇപ്പോൾ ഡയബറ്റിക്സ് ആവട്ടെ, കൊളസ്ട്രോൾ ആവട്ടെ, പ്രഷർ ആവട്ടെ, അതല്ലെങ്കിൽ എന്നെപ്പോലെ അമിതവണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് ശാരീരികമായ വേദനകൾ അനുഭവിച്ചവരായിട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കംഫർട്ടബിളായ രീതിയിൽ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ബെസ്റ്റ് എക്സാമ്പിളാണ്. ഞാൻ ജോ ഫിറ്റ്നസിൻ്റെ ലിങ്ക്, പ്രൊഫൈൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് പോയിട്ട് ഒന്ന് എൻക്വയറി ചെയ്തോളൂ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞോളൂ, നിങ്ങൾക്ക് സേഫായിട്ട്, വളരെ സേഫായിട്ട് തന്നെ വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റും. താങ്ക് യു.